ഈശമിശിയേക്കും സ്തുതിയായിരിക്കട്ടെ. ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ടീച്ചർ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധമ്മേ, സകല മാലാകമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമ്മൾ ഇന്ന് പുതിയൊരു പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാഠം 13, സ്വർഗാരോപണവും അതുപോലെ തന്നെ പ്രേക്ഷിത ദൗത്യവും, ഇതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചും സ്ലീഹാകാലത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന മൂന്ന് മേഖലകൾ. നമ്മുടെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈശോയുടെ സ്വർഗാരോപണം. അപ്പോൾ ഈശോ മരിച്ചതിനു ശേഷം പല പ്രാവശ്യം, ഈശോ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് സമാധാനം ആശംസിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഈശോയെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈശോ ഇതുപോലെ ഇവർക്ക് നിർദ്ദേശങ്ങളും ഇവർക്ക് ധൈര്യവും ഒക്കെ കൊടുത്തുകൊണ്ട് 40 ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ പല പ്രാവശ്യം അവരോട് കൂടെ ഈശോ പ്രത്യക്ഷപ്പെട്ടും അവരോട് കൂടെ ശരിക്കും ഈശോ അവരോട് കൂടെ ജീവിക്കുക തന്നെയായിരുന്നു ആ 40 ദിവസം. അങ്ങനെ 40-ാമത്തെ ദിവസം ഈശോ ശിഷ്യന്മാരെയും കൊണ്ട് ബെഥാനിയയിലേക്ക് പോവുകയും അവിടെ വെച്ച് ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും അവിടെ വെച്ച് തന്നെ ഈശോ സ്വർഗത്തിലേക്ക് ഈശോ സമീപിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശിഷ്യന്മാര് വളരെയധികം ശിഷ്യന്മാര് നോക്കി നിൽക്കെ ഈശോയെ ഒരു മേഘം വന്ന് മൂടുകയും സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാര് ഇറങ്ങി വന്ന് ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്, ഈശോ സ്വർഗത്തിലേക്ക് സമീപിക്കപ്പെട്ട പോലെ തന്നെ ഈശോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് ദൂതന്മാർക്ക് നൽകുകയാണ്. അപ്പോൾ അവർ ശിഷ്യന്മാർ അത്യധികം സന്തോഷിക്കുകയും അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും അവർ ദേവാലയത്തിൽ കഴിച്ചു കൂട്ടി. അങ്ങനെ ഈശോ അവരോട് നേരത്തെ കൽപ്പിച്ചതുപോലെ ഈശോ അവരോട് പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ സ്നാപക യോഹന്നാൻ ജലം കൊണ്ടാണ് സ്നാനം നൽകിയത്, എന്നാൽ നിങ്ങളാകട്ടെ അധികം താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈശോ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ്. അപ്പം പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാരെ ഏറ്റെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈശോയുടെ നിർദ്ദേശപ്രകാരം പോലെ തന്നെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയിട്ട് അവിടെ ഈശോ അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്താനായിട്ട് ഈശോ പറയുകയാണ്. അതുപോലെ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകാനായിട്ട് ഈശോ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാനായിട്ട് അവരെ പഠിപ്പിക്കാൻ, അതായത് മറ്റുള്ള ജനതകളെ പഠിപ്പിക്കാനായിട്ട് ശിഷ്യന്മാരോട് ഈശോ നിർദ്ദേശം നൽകുകയാണ്. പിന്നെ അവർക്കൊരു ഉറപ്പും ഈശോ നൽകുന്നുണ്ട്, അതായത് യുഗാന്ത്യം വരെ, ലോകാവസാനം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ അവർക്ക്, ശിഷ്യന്മാർക്ക് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടും ഈശോ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ സ്വർഗാരോപണത്തിന് മുൻപായിട്ട് ഈശോ ശിഷ്യന്മാരോട് ഒരു ദൗത്യം അവരെ ഏൽപ്പിച്ചിരുന്നു, അതായത് സർവ്വജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിന്റെ അതിർത്തി വരെ എത്തിക്കാനുള്ള ദൗത്യം ഈശോ ഓരോ ശിഷ്യന്മാരെയും ഭരമേൽപ്പിച്ചിരുന്നു. അപ്പൊ അത് പ്രകാരം ശിഷ്യന്മാര് എന്ത് ചെയ്യാണ്, ശിഷ്യന്മാര് ഈശോയുടെ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അപ്പൊ ലോകം മുഴുവനും പാപമോചനത്തിലുള്ള അനുതാപം പ്രസംഗിക്കപ്പെടണമെന്നുള്ള കൽപ്പന മാത്രമല്ല രക്ഷയുടെ സത്വാർത്ഥ അറിയിക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ ശിഷ്യന്മാരെ അത് ഏറ്റെടുത്ത് അത് അവരുടെ പ്രേക്ഷിത ദൗത്യമായിട്ട് അവരെ ഏറ്റെടുത്ത് അവരെ ലോകത്തിന്റെ അതിർത്തികൾ വരെ അവരെ ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുന്ന ആ ഒരു പ്രേക്ഷിത ദൗത്യം അവർ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പ്രേക്ഷിത ദൗത്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈശോ പറയാണ്, ഈശോ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും മാമോദിസ വഴി നമ്മുടെ സഭയിലെ അംഗങ്ങളായി തീർന്നു. അപ്പോൾ ഈശോ പറയുന്നത് ശിഷ്യന്മാർക്ക് മാത്രമല്ല ഈ ഒരു ദൗത്യം ഈശോ ഏൽപ്പിക്കുന്നത്,
യുഗാന്ത്യം വരെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് തന്ന ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയാണ്. നമുക്ക് അവസരം കിട്ടുമ്പോൾ, നമുക്ക് എപ്പോൾ അവസരം ഈശോയെ കുറിച്ച് പറയാനായിട്ട് കിട്ടുന്നു, ഈശോയെ കുറിച്ച് അറിയാത്ത പല കൂട്ടുകാരുടെ അടുത്തും നമുക്കും ഈശോയെ കുറിച്ച് പറഞ്ഞ് ഈശോയുടെ ആ ഒരു ഈശോയുടെ ആ രക്ഷയുടെ ആ ഒരു സദ്വാർത്ത നമുക്കും ഈശോയെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ എപ്പോൾ കിട്ടിയാലും അത് ഉപയോഗിക്കാനായിട്ട് നമ്മളും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും ഈശോയുടെ പ്രേക്ഷിത ദൗത്യത്തിലെ നമ്മളും അംഗങ്ങളായി തീരുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക സ്ലീഹാകാലത്തെ കുറിച്ചാണ്. നമ്മുടെ ആരാധനാക്രമ മത്സരത്തിലെ ആറാമത്തെ കാലമാണ് സ്ലീഹാകാലം. അപ്പോൾ ഇവിടെ പന്തകുസ്ത തിരുനാളിലാണ് ഈ കാലം നമുക്ക് ശരിക്കും ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തെക്കുറിച്ചും പിന്നെ ആദിമസഭയുടെ ചൈതന്യത്തെക്കുറിച്ചും സഭയുടെ പ്രേക്ഷിത സ്വഭാവം എന്നിവയൊക്കെയാണ് സ്ലീഹാകാലത്ത് നാം ശരിക്കും അനുസ്മരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പ്രധാനമായിട്ടും അനുസ്മരിക്കുന്ന പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഇതെല്ലാമാണ്. ഇനി സ്ലീഹാകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, ഒന്നാം വെള്ളിയാഴ്ചേനെ ഒരു പേര് പറയും. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്വർണ വെള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ സ്വർണ വെള്ളി എന്നുള്ള പേര് വന്നത് എന്നുള്ളതിന്റെ പിന്നിലെ ഒരു കുഞ്ഞു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. അതായത് പത്രോസും യോഹന്നാനും